ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചലഞ്ചൊക്കെ നന്നായിട്ട് പോകുന്നെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മൾ ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ ഫീസ്റ്റിങ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം, അതെങ്ങനെ ചെയ്യണം. ഫീസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ചീറ്റ് ഡേ ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ഫീസ്റ്റിംഗ് ഡേയ്സ് ഉണ്ടായിരിക്കണം. സ്ത്രീകളാണെങ്കിൽ നമ്മുടെ പീരിയഡ്സ് തുടങ്ങി ആദ്യത്തെ 10 ദിവസം നമുക്ക് എത്ര വേണേലും ലോങ് ഫാസ്റ്റ് ചെയ്യാം. ആ ഒരു ടൈമിലാണ് നമുക്ക് മാക്സിമം വെയിറ്റ് ലോസും മാക്സിമം ഫാറ്റ് ലോസും കിട്ടാൻ വേണ്ടി നമുക്ക് ലോങ് ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങൾ. പുരുഷന്മാരാണെങ്കിൽ ഏത് ഫാസ്റ്റ് വേണേലും ചെയ്യാം, ഏത് സമയത്തും. പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും നിങ്ങൾ ലോങ് ഫാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ, എപ്പോഴും വീഡിയോസിൽ ഞാൻ എടുത്തെടുത്ത് പറയാറുണ്ട്, 24 hours അതിൽ കൂടുതലുള്ള ഫാസ്റ്റ് ആണെങ്കിൽ ആഴ്ചയിൽ 2 or 3 times 24 hours ആണ്. 36 hours 42 hours ഒക്കെ ഫാസ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരത് ആഴ്ചയിൽ ഒരൊറ്റ തവണ, മാസത്തിൽ 2 തവണ അങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ 18 മണിക്കൂറാണെങ്കിലും 20 മണിക്കൂറാണെങ്കിലും 1 meal a day 22 hours ഫാസ്റ്റ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 4 or 5 days ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾ 2 ദിവസം എന്താണെങ്കിലും ഫീസ്റ്റിംഗ് ഡേയ്സ് ആയിരിക്കണം. ഫീസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ചീറ്റിംഗ് ഡേ ഒന്നും അല്ല, നമുക്ക് ചീറ്റ് ഡേയ്സ് ഇല്ല. നിങ്ങളിൽ പലരും ടാബ്ലറ്റ്സോ മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള സപ്ലിമെൻസോ എടുക്കാതെ തന്നെയായിരിക്കും ഫാസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പലരും ഞാൻ പറഞ്ഞിരിക്കുന്ന ബ്ലഡ് ടെസ്റ്റ് ഒന്നും ഇതുവരെ ചെയ്യാത്തവരൊക്കെ ആയിരിക്കും. അപ്പോൾ അത് മസ്റ്റായിട്ടും അത് ചെയ്യുക. അത് ചെയ്യാത്തിടത്തോളം കാര്യം നിങ്ങൾക്ക് എന്തിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതൊക്കെ മുൻകൂട്ടി കണ്ടുവേണം ഫാസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട്. ഫീസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡീനെ നറിഷ് ചെയ്യാൻ പാകത്തിനുള്ള ഫുഡ്സ് കൂടുതൽ ഉൾപ്പെടുത്തുക. നമ്മുടെ ബോഡിക്ക് എന്താണോ ആവശ്യമുള്ള അങ്ങനെയുള്ള ഫുഡ്സും നട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടുതൽ, വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലാൻ പാകത്തിനുള്ള ഫുഡ്സ് ആയിരിക്കണം ആ 2 ദിവസം നിങ്ങൾ കഴിക്കേണ്ടത്. ആ 2 ദിവസം നിങ്ങളൊരു 14x10 എടുത്താൽ മതി. 14x10 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു 3 meals കഴിക്കാൻ പറ്റും. ആ 3 meals നല്ല ഹെൽത്തിയും വെൽ ബാലൻസ്ഡും ആയിട്ടായിരിക്കണം എടുക്കേണ്ടത്. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം കാർബ് എടുത്താൽ മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ബാക്കി 2 നേരങ്ങളും നിങ്ങൾ എടുക്കേണ്ട ഫുഡ് വെൽ ബാലൻസ്ഡ് ആയിരിക്കണം. പ്ലേറ്റ് കറക്റ്റായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം പച്ചക്കറികളും അതുപോലെ പഴങ്ങൾ ഏതാണോ അന്നത്തെ ദിവസം നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കണേ ആ പഴങ്ങളൊക്കെ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ ആ 2 ദിവസം എടുക്കാൻ. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലോങ് ഫാസ്റ്റ് 4 or 5 days വീണ്ടും കണ്ടിന്യൂസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഇത് ഓർമ്മയിൽ ഇരിക്കണം, എന്ന് നിങ്ങൾ ഫാസ്റ്റ് ചെയ്താലും. സ്ത്രീകളാവുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റിങ് ലോങ് ഫാസ്റ്റ് എടുക്കാൻ പറ്റുന്നത് ഫസ്റ്റ് 10 days ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 10 days വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് 4 days ലോങ് ഫാസ്റ്റ് എടുക്കുക, ഒരു 1 day അല്ലെങ്കിൽ 2 day നിങ്ങൾക്ക് ഷോർട്ട് ഫാസ്റ്റ് എടുക്കുക. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് ആ 2 ദിവസങ്ങളിൽ കഴിക്കുക. പിന്നെ വീണ്ടും നിങ്ങൾക്ക് 4 ദിവസം വീണ്ടും ലോങ് ഫാസ്റ്റ് എടുക്കാം. പിന്നീട് വരുന്ന ദിവസങ്ങൾ സ്ത്രീകൾക്കാവുമ്പം അത് ഓവുലേഷൻ ഡേയ്സ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ ഹെൽത്തി മീൽസ് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് അതുപോലെ തന്നെ ഇസ്ട്രജൻ ബിൽഡിംഗ് ഫുഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസങ്ങളിൽ കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഫീസ്റ്റിങ്. പ്രത്യേകിച്ച് നിങ്ങൾ സപ്ലിമെൻറ്റ്സ് ഒന്നും എടുക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും ലോങ് ഫാസ്റ്റ് ഒത്തിരി ദിവസം കണ്ടിന്യൂസ് ചെയ്യരുത്. എൻ്റെ ഇപ്പോൾ ജസ്റ്റ് ലോങ് ഫാസ്റ്റിൻ്റെ ഡേയ്സ് കഴിഞ്ഞേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഓവുലേഷൻ ഡേയ്സ് ആണ്. അപ്പോൾ എനിക്ക് മാക്സിമം 15 hours ആണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ എല്ലാ മീൽ പ്ലാനും ഒന്നും ഇടുന്നില്ല എൻ്റേത്, കാരണം ജോലിയും കൂടെ ആയി കഴിഞ്ഞപ്പോൾ ടൈമൊന്നും കിട്ടുന്നില്ല എല്ലാത്തിനും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ, എഡിറ്റ് ചെയ്തൊക്കെ ഇടണ്ടേ, അതിനൊക്കെയാണ്. പക്ഷേ ഇടയ്ക്ക് വല്ല ഷോർട്സ് ഒക്കെ പോലെ ഞാൻ ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ കൂടെ ഞാൻ എങ്ങനെയാണ് ഫീസ്റ്റിംഗ് മീൽസ് ഇരിക്കേണ്ടതെന്ന് ഒരു സാമ്പിൾ മീൽസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ കുട്ടികളുടെ നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽ പ്ലേറ്റ്സ് എടുത്തിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പം ലോങ് ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങൾ 2 ദിവസം നിങ്ങൾ ഫീസ്റ്റിംഗ് ഡേയ്സ് ആക്കുക. ഫീസ്റ്റിംഗ് എന്ന് പറയുമ്പം ഒന്നുകൂടി പറയുന്നു, ഫീസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീറ്റിംഗ് ഡേ അല്ല. ഒരു 2 ദിവസത്തേക്കുള്ള സാലഡ്സ് ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കി വയ്ക്കുക. സിമ്പിൾ സാലഡ്സ് ഉണ്ടാക്കിയാൽ മതി. കുക്കുംബർ, ക്യാരറ്റ്, അതുപോലെ തന്നെ ടൊമാറ്റോ, അവക്കാഡോ, പിന്നെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, അന്നത്തെ ദിവസം ഏതാണ് ഫ്രൂട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അരിഞ്ഞിടാം. അതുപോലെ തന്നെ അതിൽ ധാരാളം സീഡ്സും നട്ട്സും ഒക്കെ ഇട്ടിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീസ്റ്റിംഗ് ഡേയ്സ് ഇതുപോലെ ആയിരിക്കണം. വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽസ്
ന്യൂട്രിയൻസ് ആയിരിക്കണം നമ്മുടെ ബോഡി നറിഷ്മെൻസിന് വേണ്ടിയിട്ടുള്ളത്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ്സ് ആയിരിക്കണം രണ്ട് ദിവസം എടുക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യരുത്. ഞാൻ മാക്സിമം എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഒരു 24 hours ഫാസ്റ്റിംഗ് ഒക്കെ മാക്സിമം ഒരു 3 days എ വീക്കൊക്കെ മാത്രം മതി. ഫാസ്റ്റിങ്ങിൻ്റെ ഒപ്പം ഫീസ്റ്റിങ്ങും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും വെയ്റ്റ് ലോസ് ഉണ്ടായിട്ടും നല്ല ഗ്ലോയിങ് ഫേസും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഉണ്ടാകുമ്പം ഏജിങ് ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെയാണ് എല്ലാവരെയും കാണുമ്പോൾ ഇരിക്കുന്നത്. എന്തൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അങ്ങനെ അവരുടെ ബോഡിയും സ്കിന്നും ഹെയറും എല്ലാം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 50 വയസ്സുള്ളവരാണെങ്കിലും നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 35 വയസ്സൊക്കെ തോന്നിക്കത്തുള്ളൂ. നമ്മുടെ ഡയറ്റ് ഒരു ആൻറ്റി ഏജിങ് ഡയറ്റ് കൂടിയാണ് കേട്ടോ. ഫാസ്റ്റിങ് ചെയ്യുമ്പം ആൻറ്റി ഏജിങ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഫാസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറൊരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ല എന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ചെയ്യുന്നതിന് ഒരു മടിയും വിചാരിക്കേണ്ട കേട്ടോ. ഇട്ടിരിക്കുന്ന മീൽ പ്ലാൻ ഒന്ന് നോക്കി നോക്കുക എങ്ങനെയാണ്, അപ്പം അതിനനുസരിച്ച് അത് ഫോളോ ചെയ്യുക കേട്ടോ. അതുപോലെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തി ജേർണിയിൽ ജോയിൻ ചെയ്യുക. മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.